നമസ്കാരം ലവ് ജിഹാദിനെതിരെ ജനവികാരമുയരുകയും ഹിന്ദു ക്രിസ്ത്യൻ സംഘടനകൾ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും ചെയ്തതോടെ പെൺകുട്ടികളെ നശിപ്പിക്കാൻ പുതിയ മേഖലകൾ കണ്ടെത്തിയിരിക്കുകയാണ് ജിഹാദികൾ മയക്കുമരുദ്ദിന് അടിമകളാക്കി തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് ഇരയാക്കുകയും തുടർന്ന് മതപരിവർത്തനം നടത്തുകയും അവരെ ഉപയോഗിച്ച് പുതിയ പെൺകുട്ടികളെ വലയിലാക്കുകയും ഒപ്പം ഇവരെ മയക്കുമരുന്ന് വിൽപ്പനയുടെ കണ്ണികളാക്കുകയും ചെയ്യുന്നു പ്രധാനപ്പെട്ട നഗരങ്ങളിലെ ഹോസ്റ്റലുകൾ ഫ്ലാറ്റുകൾ ഇവ കേന്ദ്രീകരിച്ചാണ് ഈ ജിഹാദികൾ വലവിരിക്കുന്നത് വലവിരിക്കുന്നതിന്റെ ആദ്യപടിയായി പെൺകുട്ടികളെ വീക്കെൻഡുകളിൽ നടത്തപ്പെടുന്ന റേവ് പാർട്ടികൾക്ക് ഫ്രീ ആയി കൊണ്ടുപോകുന്നു അന്ന് അവിടെ വെച്ച് പാർട്ടിയുടെ ഡാൻസുകൾക്കിടയിൽ ഇത് നൽകപ്പെടും അതോടുകൂടി തീരുന്നു ആ പെൺകുട്ടിയുടെ ജീവിതവും ഒപ്പം ഒരു കുടുംബത്തിന്റെ തകർച്ചയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഹോസ്റ്റലിൽ ചെന്നശേഷം കഴിക്കാൻ കയ്യിൽ കൊടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ കടുപ്പിച്ച ശേഷം ഹോസ്റ്റലിൽ കൊണ്ടുവിടുന്നു മൂന്ന് നാല് ദിവസങ്ങൾ കഴിയുന്നതോടെ ഈ കുട്ടികൾ ഇതിന് അടിമകളായി മാറിക്കഴിയും പിന്നെ ജിഹാദികൾ പറയുന്നത് അനുസരിക്കും വിളിക്കുന്നിടത്ത് ചെല്ലും ആവശ്യപ്പെടുന്നത് എല്ലാം ചെയ്യും ഇവരെ ഉപയോഗിച്ച പുതിയ കുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നു ഇവരുടെ വലയിൽപ്പെട്ടാൽ പിന്നെ തിരിച്ചുവരവില്ല താനും തിരിച്ചു വരാൻ തയ്യാറായാൽ ചിലപ്പോൾ കൊല്ലപ്പെടാം ഇവരുടെ കെണിയിൽപ്പെട്ട മയക്കുമരുന്ന അടിമയായി മതപരിവർത്തനം ചെയ്യപ്പെട്ട ഒരു കുട്ടി തിരിച്ചു വരുവാൻ തയ്യാറാണെന്ന് അമ്മയെ വിളിച്ചു പറഞ്ഞതിന് പിറ്റേന്ന് ഗോവയിലെ റിസോർട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഏതാനും മാസങ്ങൾ മുൻപാണ് ഡിസംബറിൽ ഭാഗമണ്ണൽ നടത്തിയ നിഷാ പാർട്ടിയിൽ പോലീസ് പിടികൂടിയത് ഇരുപത് വയസ്സിന് താഴെയുള്ള ഇരുപത്തിനാല് പെൺകുട്ടികളെയാണ് അതിൽ ഹിന്ദുക്കൾ ഇരുപത്തിമൂന്ന് ക്രിസ്ത്യൻ ഒന്ന് നോക്കുക ഇവിടെ തന്നെ ശിഥിലമായ അമുസ്ലിം കുടുംബങ്ങൾ ഇരുപത്തിനാല് പിടികൂടിയ പുരുഷന്മാരെല്ലാവരും മുപ്പത് വയസ്സിൽ താഴെയുള്ള വിവാഹിതരായ മുസ്ലിം ചെറുപ്പക്കാർ വാഗമണ്ണിൽ പാർട്ടി സംഘടിപ്പിച്ചവർ ഒരു മാസത്തിനിടയിൽ മൂന്നാറിലും കൊച്ചിയിലും പാർട്ടി നടത്തിയിരുന്നു എന്നാൽ വാഗമണ്ണിൽ പെൺകുട്ടികൾ എല്ലാവരും ആദ്യമായി വന്നവരായിരുന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് രാത്രി തിരൂരിൽ പിടികൂടിയത് ആറ് മുസ്ലിം ചെറുപ്പക്കാർ മൂന്ന് ഹിന്ദു പെൺകുട്ടികൾ കൊച്ചിയിൽ നിന്ന് പിടികൂടിയതും അമുസ്ലിം പെൺകുട്ടി ഇതൊക്കെ പിടിക്കപ്പെടുന്ന വാർത്തകൾ മാത്രം അതിന്റെ നൂറിരട്ടിയാണ് രഹസ്യമായി നടക്കുന്ന ഇത്തരം പാർട്ടികൾ മഹാബലിപുരം മേട്ടുപാളയം മാംഗ്ലൂർ ഗോവ ഇവിടങ്ങൾ ഇതിന്റെ കേന്ദ്രങ്ങളാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനം പാർട്ടികളും മയക്കുമരുന്ന് എത്തിക്കുന്നതും ജിഹാദികൾ തന്നെയാണ് സ്വന്തം സ്ത്രീകളെ ദീനും ദുനിയാവും പറഞ്ഞ് പേടിപ്പിച്ച് കറുത്ത ചാക്കിൽ പൊതിഞ്ഞ് വീട്ടിലിരുത്തിയിട്ടാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ ഇത്തരത്തിൽ നശിപ്പിക്കുന്നത് എന്ന് ഓർക്കുക പെൺമക്കൾ ലീവിന് വീട്ടിൽ വന്നാൽ അവർ പെട്ടെന്ന് തിരികെ പോകാൻ തിടുക്കം കാട്ടുക വീട്ടിലേക്ക് വരാൻ മടി കാണിക്കുക വീട്ടിൽ വന്നാൽ മുറിയിൽ തനിച്ചിരിക്കുക അമിത ഉറക്കം ഇടയ്ക്കിടെ അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഭക്ഷണത്തോടുള്ള മടുപ്പ് ഇവ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എല്ലാറ്റിലും ഉപരിയായി അവളുടെ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കുക ഈ ജിഹാദി മയക്കുമരുന്ന് റാക്കറ്റിനെതിരെ മാതാപിതാക്കളും സംഘടനകളും മത നേതൃത്വങ്ങളും രംഗത്ത് വരേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ ഒരു പഴുതടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഒമ്പത് പുതിയ പഴുതുകൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഒന്ന് മാത്രം നമ്മുടെ പെൺകുട്ടികൾ അതുവഴി ഓരോ കുടുംബങ്ങളുടെ ശിഥിലീകരണം ഇതിനെതിരെ പൊതുസമൂഹ സംഘടനകൾ ഒന്നിക്കുക തന്നെ വേണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്